ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല കിടിലനായിട്ടുള്ള ഒരു യമ്മി ട്രസ് ലെച്ചസ് മിൽക്ക് കേക്ക് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ഒരു അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇതാണ് നമ്മുടെ ട്രസ് ലെച്ചസ് ലിക്വിഡ് എന്ന് പറയുന്നത്. ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കേക്ക് നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ട്രസ് ലെച്ചസ് കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള വനില സ്പഞ്ച് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ കേക്കിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ട്രസ് ലെച്ചസ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ലിക്വിഡ് ഇതിൻ്റെ മുകളിലോട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ കേക്ക് നല്ല പോലെ സോഫ്റ്റ് ആവുന്നത് വരേക്കും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബദാമിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിസ്തയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 kg വനില ബേസ് യൂസ് ചെയ്തിട്ട് 2 ട്രസ് ലെച്ചസ് കേക്ക്സാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 1 ട്രസ് ലെച്ചസ് കേക്ക് റെഡിയാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ളത് 1/2 kg വനില ബേസാണ്. കേക്ക് സെറ്റാക്കി എടുത്തതിന് ശേഷം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്. ഈ ഒരു മിൽക്ക് കേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രസ് ലെച്ചസ് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. അങ്ങനെ ആ ക്രീമും കേക്കും അതുപോലെ തന്നെ ആ ഒരു ട്രസ് ലെച്ചസ് ലിക്വിഡും എല്ലാം കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.